കുട്ടിക്ക് താന വരുങ്കോ തക്കരെ നിൽക്കുന്ന കണ്ണച്ചി പശുവിന്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി മുട്ടി മൽത്തിക്കട. ഒന്നുമില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിട്ട് വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്, ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. കുറച്ച് ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു, ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ടെ. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവര് സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്. എന്നോട് പറഞ്ഞേ? ഞാൻ അവളോട് ചോദിച്ചു, അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തില്ല, ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്. ഡാർലി, അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളുടെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം, അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് വരികയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട, അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാറും കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്, പച്ച പാവം ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല തോര നിരക്ക് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. ഇവിടെ കോളേജിൽ പോകാൻ പഠിക്കാൻ വേണ്ടിയല്ല, രണ്ട് ആമ്പിളോട് ചുറ്റാനാ. നീ എന്തായി പറയണേ, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി, മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്ക, ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും. നീ പഠിക്കാനെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ. എന്റെ മോളച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണ കേട്ടോ. അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ? മതി, അച്ഛനും മോളും വർത്താനം പറഞ്ഞത്, വന്ന് കിടക്ക്. മോള് പോയി കിടന്നോ? ഉണ്ണിമോൻ ഉറങ്ങിയോ? ഇല്ല. ഉണ്ണിമോൻ അച്ഛന്റെ അടുത്ത് വരണോടാ? കുട്ടി വല്ലാണ്ട് പേടിച്ചു, ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു, നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ? നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. സുധയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഏയ്, തെറ്റവൾക്ക് മനസ്സിലായി. എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ, വളർന്ന് വലിയ പെണ്ണായതൊന്നും ഞാൻ അറിഞ്ഞില്ല. പണം കുട്ടിയാന്നാ എന്റെ വിചാരം. കോളേജിൽ പോണ്ടാന്ന് വല്യേട്ടൻ പറഞ്ഞത് അപ്പളത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വല്യേട്ടൻ ജീവിച്ചിട്ട് എന്താ ഫലം? എനിക്ക് വിഷമയില്ല, എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്. പഠിത്തം മുടക്കണ്ട, നാളെ മുതൽ കോളേജിൽ പോയിക്കോ. വേണ്ട, എനിക്ക് എന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട, ഞാൻ ഇനി പഠിക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, വല്യേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും. എന്റെ മോളുടെ കല്യാണം വല്യേട്ടൻ ആഘോഷമായിട്ട് നടത്തും. ഇങ്ങനെ ഒറ്റക്കൊമ്പിലെ കിളിയെ പൊല്ലിരിക്കാണ്ട് എല്ലാരും പകർത്തി നിൽക്കും.
മഴ എന്നാലി നല്ലോണം പെയ്തിരിക്കണ്. കാട് വെട്ടാണ്ടായപ്പോ മഴയും മഞ്ഞും ഒക്കെ കാര്യത്തിനാ. പോന്ന് തോർന്നെങ്കിലും വൈകുന്നേരം ഇനിയും പെയ്യും. പെയ്യട്ടെ പെയ്യട്ടെ, നല്ലോണം പെയ്യട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, എന്റെ റിസൾട്ട് വന്നു. ഏട്ടാ ഞാൻ ജയിച്ചു. ഏട്ടൻ പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന്? എനിക്ക് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്. ചെയ്തേക്കാ വിജയൻ പരീക്ഷ ജയിച്ചു. അച്ഛന്റെ വലിയ ആശയം അത് നടന്നു. അച്ഛനെ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ? അതെ, ഞാനായാലും നീയാലും ഒന്നും തന്നെയല്ലേ. ഇപ്പോ എന്നുമൊക്കെ കോടതി പോണ്ടേ? എൽ എൽ ബി പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല, ഇനി സർട്ടിഫിക്കറ്റ് വരണം, ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ. ഭഗവാനെ, ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാ മതിയല്ലോ. മറന്നു ഇവിടെ. ആ ഇരിക്ക. താനായിരുന്നു, ഞാനൊന്ന് കിടക്കയായിരുന്നു. ഊള് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്? എനിക്ക് ഇത്തിരി കാശ് വേണം. കാശൊന്നും ഇരിപ്പില്ലല്ലോ ഒരാകുന്നേരെ. അയ്യോ അങ്ങനെ പറയരുത്. എന്റെ അനിയം കുട്ടി വക്കീലായി. തൃശൂർ ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ 10 വയസ്സല്ല, എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ. അല്ല രാഘവന്നേരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ. അതോ അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 രൂപ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല രാഘവന്നാരെ, നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. അല്ലാമേ, ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലാണ്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഓ ഇതിപ്പോ 2ാം കൊല്ല ബി എക്ക്. ഇനിയൊക്കെ അവൻ നോക്കോളൂ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. അസലാവണുണ്ട് നാടൻകളി. അവിടെ വല്യേട്ടൻ കുളിച്ച് കുറിയുന്നോണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ ഒന്നായി. ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഇറങ്ങാൻ പറഞ്ഞു ഏട്ടൻ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണെന്ന്. ഞാൻ റെഡി. എന്താ ഊരിനെ, ഇതൊന്നും ഇടേണ്ട പോണേ. ഇനി കോട്ടും ഗൗണും ഇട്ടിട്ടാ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പോവാൻ പോണത്. ആളുകൾ വേദാളെന്ന് വിളിക്കും. ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കണെ. തോമ്പ് മടക്കി പെട്ടിയിൽ വെച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ ഇട്ടന്നെ ഇറങ്ങണം. അവൻ ഇറങ്ങിയതാ. എന്നെ അനുഗ്രഹിക്കണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം, പിന്നെ അമ്മ. എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം. വീണു എന്നു വളരണം, കണ്ണുരണ്ടും തെളിയണം, പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം, പൂവാവ് മാറുവ നാമം ജപിക്കണം, നല്ലവനാകേണം. താമര കണ്ണനൂറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം, താമര കണ്ണനൂറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. അച്ഛന് തുണയായി വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം, അമ്പി മാമന്റെ കൊമ്പില്ലാ കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം.